നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ്, കഴിഞ്ഞ ദിവസം നമ്മുടെ ചന്ദ്രയാൻ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ വിജയകരമായി ലാൻഡ് ചെയ്തത്. അതിനുശേഷം മിക്കവർക്കും ചന്ദ്രനെ പറ്റിയും ബഹിരാകാശ യാത്രയെപ്പറ്റിയുമെല്ലാം ധാരാളം സംശയങ്ങളുമുണ്ട്. ധാരാളം സംശയങ്ങൾ ഉണ്ട് എന്നാലും ഭൂരിഭാഗം ആളുകൾക്കും ഉള്ള സംശയമാണ്, മനുഷ്യരെയും കൊണ്ട് ബഹിരാകാശത്തേക്ക് പോയാൽ ആ സമയത്ത് ആരെങ്കിലും ബഹിരാകാശത്ത് മരിച്ചാൽ ശരീരത്തിന് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ആ മൃതദേഹം എന്ത് ചെയ്യും, ഇതിനെപ്പറ്റി നാസ പറയുന്നത് എന്തൊക്കെയെന്നും യഥാർത്ഥത്തിൽ ഒരാൾ ബഹിരാകാശത്ത് വെച്ച് മരിച്ചാൽ എന്ത് സംഭവിക്കുമെന്നും നമുക്ക് നോക്കാം. അതിനാൽ തന്നെ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അറുപത് വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യ ബഹിരാകാശ പര്യവേഷണം ആരംഭിച്ചതിന് ശേഷം ആരെങ്കിലും ഇന്നേ വരെ ബഹിരാകാശ യാത്രയിൽ അല്ലെങ്കിൽ ബഹിരാകാശത്ത് വെച്ച് മരിച്ചിട്ടുണ്ടോ? ഉണ്ട്. 1986 2003 നാസ സ്പേസ് ഷട്ടിൽ ദുരന്തങ്ങളിൽ 14 പേരും, കൂടാതെ 1971 സോയൂസ് 11 ദൗത്യത്തിനിടെ 3 ബഹിരാകാശ യാത്രികരും മരിച്ചു. 1967 അപ്പോളോ 1 ലോഞ്ച് പാഡിൽ തീപിടുത്തത്തിൽ 3 ബഹിരാകാശ യാത്രികരും മരിച്ചു. നമുക്ക് അറിയുന്നത് പോലെ മനുഷ്യരെ ബഹിരാകാശത്തേക്ക് അയക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യരെയും കൊണ്ടുള്ള ബഹിരാകാശ യാത്ര വളരെയേറെ ബുദ്ധിമുട്ടുള്ളതും വലിയ അപകടകരവുമായ ഒരു കാര്യമാണ്. വീഡിയോയിൽ മുൻപ് സൂചിപ്പിച്ചതുപോലെ 60 വർഷങ്ങൾക്ക് മുൻപ്, അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ 1961 ഏപ്രിൽ 12 ആദ്യ മനുഷ്യ ബഹിരാകാശ യാത്ര നടന്നത്. സോവിയറ്റ് പൗരനായ യൂറി ഗഗാറിൻ നടത്തിയ യാത്രയായിരുന്നു അത്. അതിനുശേഷം ധാരാളം മനുഷ്യർ ബഹിരാകാശത്തേക്ക് പോയിട്ടുണ്ട്. മനുഷ്യ ബഹിരാകാശ പര്യവേഷണം ആരംഭിച്ചതിന് ശേഷം ഏകദേശം 20 പേർ മരിച്ചിട്ടുണ്ട്. മനുഷ്യരുടെ ബഹിരാകാശ യാത്ര എന്നത് വളരെ സങ്കീർണമാണ്. എന്നാൽ 2025 ചന്ദ്രനിലേക്കും ബഹിരാകാശ സഞ്ചാരികളെ അടുത്ത ദശകത്തിൽ ചൊവ്വയിലേക്കും അയക്കാനാണ് നാസയുടെ പദ്ധതി. ബഹിരാകാശ യാത്ര എന്നത് വളരെ എക്സ്പെൻസീവാണ്, എങ്കിലും ഇത് കൂടുതൽ സാധാരണമാവുകയാണ്. ഈ അവസരത്തിൽ യാത്രക്കിടയിൽ ആളുകൾ മരിക്കാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു. എന്നിരുന്നാലും ഇത് ഒരു വിചിത്രവും എന്നാൽ നമുക്ക് ഉത്തരം കിട്ടേണ്ടതുമായിട്ടുള്ള ചോദ്യമാണ്. ആരെങ്കിലും ബഹിരാകാശത്ത് മരിച്ചാൽ എന്ത് സംഭവിക്കും? പ്രധാനമായും ബഹിരാകാശ യാത്രയിൽ, പ്രത്യേകിച്ച് ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമുള്ള യാത്രയിൽ, കഴിയുന്നത്രയും ആരോഗ്യമുള്ളവരെയാണ് ഉൾപ്പെടുത്തുന്നത്. എന്നിരുന്നാലും ഏതെങ്കിലും സാഹചര്യത്തിൽ മരണപ്പെട്ടാൽ എന്ത് ചെയ്യും? ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ വെച്ച് ആരെങ്കിലും മരിച്ചാൽ മണിക്കൂറുകൾക്കുള്ളിൽ ജീവനക്കാർക്ക് മൃതദേഹം ഭൂമിയിൽ എത്തിക്കാൻ സാധിക്കും. എന്നാൽ ഈ മരണം ചന്ദ്രനിൽ വെച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മൃതദേഹം ഭൂമിയിൽ എത്തിക്കാൻ സാധിക്കും. ഇവിടങ്ങളിൽ വെച്ചുള്ള മരണത്തിൽ മൃതദേഹം പെട്ടെന്നുള്ള തിരിച്ചുവരവ് കാരണം ശരീരത്തിൻ്റെ സംരക്ഷണം നാസയുടെ പ്രധാന ആശങ്കയായിരിക്കില്ല. പകരം ബാക്കിയുള്ള ജീവനക്കാരെ സുരക്ഷിതമായി ഭൂമിയിലേക്ക് മടങ്ങി വരുമെന്ന് ഉറപ്പാക്കുക എന്നതാണ് പ്രധാന മുൻഗണന. എന്നാൽ ഇങ്ങനെ സംഭവിക്കുന്നത് ചൊവ്വയിലേക്കുള്ള യാത്രയിലാണെങ്കിലും, ചൊവ്വയിലേക്കുള്ള ഏകദേശം 300 ദശലക്ഷം മൈൽ യാത്രക്കിടെ ഒരു ബഹിരാകാശ യാത്രികൻ മരിച്ചാൽ കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. ആ സാഹചര്യത്തിൽ മുൻപ് പറഞ്ഞതുപോലെ മണിക്കൂറുകൾക്കുള്ളിലോ ഏതാനും ദിവസങ്ങൾക്കുള്ളിലോ മൃതദേഹം ഭൂമിയിൽ എത്തിക്കാൻ കഴിയില്ല. എന്നുവെച്ചാൽ ക്രൂവിനെ തിരിച്ചു മടങ്ങാൻ കഴിയില്ല. പിന്നെ ആ മൃതദേഹം എന്തു ചെയ്യും? പകരം ദൗത്യത്തിൻ്റെ അവസാനത്തിൽ, അതായത് യാത്ര തീരുന്ന ദിവസം മാത്രമേ ശരീരം ഭൂമിയിൽ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അത് എല്ലായ്പ്പോഴും കുറച്ച് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും. ഇതിനിടയിൽ മൃതദേഹം പ്രത്യേക അറയിലോ പ്രത്യേക ബോഡി ബാഗിലോ സൂക്ഷിക്കും. ബഹിരാകാശ വാഹനത്തിനുള്ളിലെ സ്ഥിരമായ താപനിലയും ഈർപ്പവും ശരീരത്തെ സംരക്ഷിക്കാൻ സഹായകരമാണ്. ബഹിരാകാശ നിലയമോ അല്ലെങ്കിൽ ബഹിരാകാശ പേടകമോ പോലുള്ള സമ്മർദ്ദമുള്ള അന്തരീക്ഷത്തിൽ ആരെങ്കിലും മരിച്ചാൽ മാത്രമേ ഇതൊക്കെ സാധ്യമാവുകയുള്ളൂ എന്ന് ഓർക്കുക.